ഞാൻ റഫീഷ മീറ്റ് ദ ഹീറോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവരിലേക്ക് സന്തോഷം പകരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് NIT സ്വദേശി ബിജോയ് രാജൻ, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഡി ലൈസൻസ് പരിശീലകനും പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിലെ പാർട്ട് ടൈം യോഗ അധ്യാപകനുമായ ബിജോയ് രാജന്റെ ജീവിതമാണ് ഇന്ന് മീറ്റ് ദ ഹീറോസ്. നമസ്കാരം. ഞാൻ ബിജോയ് രാജ്, ഒരു ഫുട്ബോൾ കോച്ചും യോഗ ടീച്ചറുമാണ്. നാട്ടിൽ റിജുവനേറ്റർ എന്ന പേരിൽ ഒരു യോഗ സെന്റർ നടത്തുന്നതിനോടൊപ്പം പൂളക്കോട് യങ് മെൻസ് ക്ലബ് സോക്കർ സ്കൂൾ എന്ന ഫുട്ബോൾ അക്കാദമിയും നടത്തിവരുന്നു. അതോടൊപ്പം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നത് മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിന്റെ ഭാഗമാവാൻ കഴിയുന്നു എന്നുള്ളതുമാണ്. ബിജോയ് രാജന്റെ ശിക്ഷണത്തിൽ കാലിക്കറ്റ് NIT 2017 അഗർത്തലയിൽ നടന്ന ഓൾ ഇന്ത്യ NIT ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായിട്ടുണ്ട്. 2019 കോഴിക്കോട് നടന്ന സൗത്ത് സോൺ ഇന്റർ IIM ഫുട്ബോൾ ടൂർണമെന്റിൽ IIM കോഴിക്കോട് ചാമ്പ്യന്മാരായപ്പോഴും പരിശീലകന്റെ കുപ്പായത്തിൽ ബിജോയ് തന്നെയായിരുന്നു. സാമൂതിരീസ് ഗുരുവായൂരപ്പൻ കോളേജ്, NIT കാലിക്കറ്റ്, IIM കോഴിക്കോട്, സെപ്റ്റ് സാൻഡ് പൂളക്കോട്, ഗുജറാത്ത് ആർമി 96 മീഡിയം യൂണിറ്റ് ഫുട്ബോൾ ടീം എന്നീ ടീമുകളുടെ പരിശീലകനായും ബിജോയ് പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ പൂളക്കോട് യങ് മെൻസ് ക്ലബ് സോക്കർ സ്കൂളിന്റെ ഹെഡ് കോച്ചായി പ്രവർത്തിക്കുന്നു. ഗുജറാത്ത് ആർമി യൂണിറ്റ് ടീമിന്റെ പരിശീലകനാകാൻ സാധിച്ചതും അവിടെ നിന്ന് ലഭിച്ച അനുഭവങ്ങളും ഫുട്ബോൾ കോച്ചിംഗ് കരിയറിലെ മറക്കാനാകാത്ത നിമിഷങ്ങളാണ് അദ്ദേഹത്തിന് നൽകിയത്. ഇതോടൊപ്പം ബിജോയെ കുറിച്ച് പ്രിയപ്പെട്ട അധ്യാപകരുടെ വാക്കുകൾ കൂടി കേൾക്കാം. ഞാൻ ദീപക്, ഫുട്ബോൾ കോച്ചാണ് കഴിഞ്ഞ 24 വർഷമായിട്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് കുട്ടികൾ എൻ്റെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് ഉണ്ട്, നാഷണൽ പ്ലേയേഴ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് ക്ലബ്സിന് കളിക്കുന്ന കളിക്കാരുണ്ട്. രണ്ട് തരത്തിലാണ് സാധാരണ ഞാൻ കളിക്കാരെ കാണാറ്. ഒന്ന്, നാച്ചുറലി ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. മറ്റൊരു വിഭാഗം വളരെ ഹാർഡ് വർക്ക് കൊണ്ട് ആ നിലയിലെത്തുന്ന കളിക്കാർ. ബിജോയ് എൻ്റെ കൂടെ ഗുരുവായൂരപ്പൻ കോളേജിൽ 3 വർഷമുണ്ടായിരുന്നു. ബിജോയെ ഞാൻ കാണുന്ന 2-ാമത്തെ കാറ്റഗറിയിലാണ്. കാരണം ടാലൻറ്റ് മാത്രമല്ല, ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞൊരു മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി, കൂടാതെ ഒരു കളിക്കാരന് ഏറ്റവും കൂടുതൽ വേണ്ടത് ആത്മാർത്ഥതയാണ്, ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥത. ഈ ഗുണങ്ങളാണ് ഞാൻ ബിജോയുടെ സാധാരണ കണ്ടത്. ബിജോയ് ബിടിയെ ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് അറിയും. ബിജോയ് യോഗ തെറാപ്പിയിൽ മാസ്റ്റർ ബിരുദം ഉള്ള ആളാണ്. അതിനും പുറമെ AFF സർട്ടിഫൈഡ് ഫുട്ബോൾ കോച്ചാണ്. ഇതിനെല്ലാം പുറമെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കഴിവ് കൂടി ബിജോയ്ക്കുണ്ട്. അത് ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. ബിജോയ് എൻ്റെ കൂടെ 5 വർഷത്തോളം NIT അധ്യാപകനായി ഇരുന്നിട്ടുണ്ട്. ഇനിയും ബിജോയ്ക്ക് ധാരാളം ഭാവിയുണ്ട്. ബിജോയ് നല്ലൊരു കായിക വിദ്യാഭ്യാസത്തിൻ്റെ കോച്ചായിട്ടും ഒരു അധ്യാപകനായിട്ടും ബിജോയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട്. എല്ലാ ഭാവുകങ്ങളും ഞാൻ ബിജോയ്ക്ക് നേർന്നുകൊള്ളുന്നു. സാമൂതിരിയൻസ് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നാണ് ബിജോയ് രാജ് യോഗയിൽ ബിരുദാനന്തര ബിരുദം നേടിയത്. മുക്കം മാമ്പറ്റയിൽ പ്രവർത്തിക്കുന്ന പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരണമെന്നാണ് ബിജോയുടെ ആഗ്രഹം. അതിന്റെ ഭാഗമായി നിരവധി സ്കൂളുകളിലും കോളേജുകളിലും ഈ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കാറുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബിജോയ് രാജ് ഞങ്ങളുടെ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളുമായി സഹകരിച്ചുകൊണ്ട്
ഞങ്ങളുടെ കുട്ടികൾക്ക് യോഗയും കായിക പരിശീലനം നൽകുന്നത് വഴി വലിയൊരു സഹായമാണ് അദ്ദേഹം ചെയ്തു വരുന്നത്. പുതിയ തലമുറയ്ക്ക് യഥാർത്ഥത്തിൽ പ്രേരണയും പ്രചോദനവുമാണ് ബിജോയിനെ പോലുള്ള ആളുകൾ. ഞങ്ങളുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മാനസിക ബലവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ ബിജോയിന് യോഗയും കായിക പരിശീലനവും വലിയൊരു അളവ് വരെ സഹായിക്കുന്നുണ്ട്. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ എന്നിവരുടെ പ്രോത്സാഹനമാണ് ബിജോയ് രാജിന്റെ ജീവിത വിജയം. ഇപ്പോൾ കാലിക്കറ്റ് NITയിൽ ഹോസ്റ്റൽ ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ബിജോയ് കഴിഞ്ഞ കുറെ മാസങ്ങളായി വലതു കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ഫുട്ബോളിൽ നിന്നും യോഗയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. പരിക്കുകളെല്ലാം മാറി അദ്ദേഹത്തിന് കർമ്മമണ്ഡലങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മീറ്റ് ദ ഹീറോസ് എന്ന പ്രോഗ്രാമിലൂടെ എന്നെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ റഫീഷയോടുള്ള സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. ഫുട്ബോളിലൂടെയും യോഗയിലൂടെയും മാനസികവും ശാരീരികവും ആരോഗ്യമുള്ളൊരു യുവതലമുറ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ്സും അറിയിക്കണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ റഫീഷ.